ജോസ് പക്ഷത്തിന്റെ ഇടതുമുന്നണി പ്രവേശനത്തിനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് താൻ പാർട്ടി വിട്ടതെന്ന് ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു. ധാരണ പിന്നെ പാലിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഇന്റൻഷൻ എന്താ, യു ഡി എഫിനോടൊപ്പമാണെന്നുള്ളതാണ്. അതിനുശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫുമായി ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി. അതേ തുടർന്ന് രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോർവിളിയും അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി. അത്തരത്തിൽ അസാധാരണമായ പ്രക്ഷുബ്ധാവസ്ഥയിലെത്തിയ രാഷ്ട്രീയ സാഹചര്യത്തിലും മുന്നണിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ, മുന്നണി ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാണി സാർ യു ഡി എഫിലേക്കാണ് മടങ്ങിയത്. എന്താ യു ഡി എഫ് എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ സ്വാഭാവികമായ മുന്നണി എന്നുള്ളത് കൊണ്ട് അവിടേക്കാണ് മടങ്ങിയത്. അപ്പോൾ മാണി സാറിൻ്റെ മനസ്സ് യു ഡി എഫ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. നേരത്തെ എൽ ഡി എഫിൽ പോയി പെട്ടെന്ന് തന്നെ ആ ഒരു ദുരനുഭവം കണക്കിലെടുത്ത് പെട്ടെന്ന് എൽ ഡി എഫിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ മുന്നണി അനുകൂലിക്കാൻ പറ്റുമോ? കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന കർഷകരുടെയും ഇടത്തരക്കാരുടെയും താല്പര്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മുന്നണിയാണ്, സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. അതിനെതിരെ കേരള കോൺഗ്രസ് തന്നെ ധാരാളം സമരം നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ സമരങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട്. എന്തിനാണ് കൂടുതൽ പറയുന്നത്? ലോകം മുഴുവൻ പാഴ്ത്തിപ്പാടിയ കെ എം മാണിയുടെ സ്വപ്ന പദ്ധതിയായ കാരുണ്യയെ ശ്വാസം മുട്ടിച്ച് ദയാവധം കൽപ്പിച്ച സർക്കാരാണ് ഈ ഗവൺമെൻറ്. ആ നടപടിക്കെതിരായി മാണി സാർ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവാസത്തെങ്കിലും അനുഷ്ഠിച്ചു. അപ്പോൾ അത്തരം ഒരു മുന്നണിയെ നമുക്ക് നാളെ വാരിപ്പുടരാൻ പറ്റുമോ? രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ചെയ്തത് അതിനെ എങ്ങനെയാണ് നമുക്ക് വാരി പുണരാൻ പറ്റുന്നത്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് പിന്നെ എൽ ഡി എഫിലേക്ക് പോകാൻ ചുവട് വയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ ആയല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളെ സംബന്ധിച്ച് സി പി എമ്മിന് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇന്നലെ എൽ ഡി എഫ് എം പിമാരുടെ സമരത്തിൽ പങ്കെടുത്തു. അതൊരു ഒരു ഈ സംബന്ധം തീരുമാനിച്ചു, മുഹൂർത്തം മാത്രമേ ഇനിയും കാത്തിരിക്കാനുള്ളൂ. അത് എനിക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. ഈ സംബന്ധം അസംബന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഞാനില്ല.